സലാമുൻ അലാ ഇല്യാസീൻ എന്നാണ് നമ്മുടെ ഹഫ്സ് ഖുർആനിൽ ഉള്ളതെങ്കിൽ വർഷ ഖുർആനിലും കാലൂൺ ഖുർആനിലും സലാമുൻ അലാ ആലി യാസീൻ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഈ ആലി യാസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാസീൻ കുടുംബക്കാർ എന്നാണ് അർത്ഥം. ഈ യാസീൻ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ ഇല്യാസിന്റെ കുടുംബക്കാർ എന്ന അർത്ഥം വരില്ല. ഇല്യാസ് നബിയുടെ മുഴുവൻ പേരും ഇല്യാസ് ഇബ്നു യാസീൻ എന്നാണ്. യാസീൻ എന്നവരുടെ മകൻ ഇല്യാസ്. അപ്പൊ ആലി യാസീൻ, സലാമുൻ അലാ ആലി യാസീൻ എന്ന് ഓതി കഴിഞ്ഞാൽ യാസീൻ എന്നവരുടെ കുടുംബത്തിന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇല്യാസ് നബി ഉൾപ്പെട്ടില്ലേ മാഷേ? മാഷ് ഇത്രയും തഫ്സീർ നോക്കിയിട്ട് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അത്ഭുതം തന്നെ. ഖുർആനിൽ സലാമുൻ അലാ ഇല്യാസീൻ എന്ന് ഓതിയാലും ആലി യാസീൻ എന്ന് ഓതിയാലും അവിടെ ഇല്യാസ് നബിക്ക് രക്ഷ, അള്ളാഹുവിന്റെ രക്ഷ കിട്ടട്ടെ എന്ന ആ ഒരർത്ഥം വരുന്നുണ്ട്. ഇതാണ് ഖുർആനിന്റെ പ്രത്യേകത. ഇസ്ലാമിക പണ്ഡിതന്മാർ വന്ന് കൊത്താൻ വേണ്ടി ചൂണ്ടയിട്ട് ഇരയും കൊളുത്തിരിക്കുന്ന മാഷിന് ഞാൻ അവസാനമായിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം. ഏതെങ്കിലും മാനത്തേണിയോ വിരാലോ ഒക്കെ ഉള്ള ഏതെങ്കിലും കുളത്തിലോ തോടിലോ പോയി മാഷ് ചൂണ്ടയിടുക. തിമിംഗലം ഉള്ളിടത്ത് വന്ന് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ചൂണ്ടയിടുന്ന ആളെ കൂടി തിമിംഗലം പിടിച്ച് വിഴുങ്ങിക്കളയും.